ഞാൻ നളിനി എഴുതാൻ ആരംഭിച്ചിട്ടു 3 കൊല്ലത്തിനുമേലാകും. മിതവാദിയിൽ നിന്ന് എൻ്റെ വീണപ്പൂവ് പകർത്തിയെഴുതി സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി ബി എ അവർകൾ ഭാഷാ പോഷണിയിൽ പ്രസിദ്ധപ്പെടുത്തിയ കാലത്താണ് ഞാൻ ഇത് തുടങ്ങിയത്. പിന്നെ പല അസൗകര്യങ്ങളാലും പൂർത്തിയാകാതെ കിടക്കുന്ന ഏതാനും ഖണ്ഡകൃതികൾ അടങ്ങിയ എൻ്റെ നോട്ട് പുസ്തക വനത്തിൽ വളരെ കാലം തപസ്സു ചെയ്ത ശേഷം ഈ കൃതിയിൽ പ്രത്യേകമുള്ള എൻ്റെയൊരു സ്നേഹം കൊണ്ടും ബി വി ബുക്ക് ഡിപ്പോക്കാരുടെ ഉത്സാഹം കൊണ്ടുമാണ് കഴിഞ്ഞ ഇംഗ്ലീഷ് വർഷാവസാനത്തോടു കൂടിയെങ്കിലും നളിനിക്കു ദിവാകര കരസ്പർശമുണ്ടാവാൻ ഇടയായത്. നമ്മുടെ പ്രിയപ്പെട്ട ആശാന്റെ വാക്കുകളാണിത്. മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കുമാരനാശാൻ 1873 തിരുവനന്തപുരത്തെ കായിക്കരയിലാണ് ജനിച്ചത്. സ്നേഹഗായകൻ, ആശയഗംഭീരൻ, തത്വജ്ഞാനി തുടങ്ങിയ വിശേഷണങ്ങളാൽ ആശാൻ അറിയപ്പെടുവാൻ നിദാനമായത് ശ്രീ നാരായണഗുരുവുമായുള്ള സഹവാസം ആണ്. ശൃംഗാരരസം കലർന്ന കവിതകളിൽ നിന്നും വഴിതിരിച്ചുവിട്ട് ആശാന്റെ യഥാർത്ഥ കഴിവിനെ മാറ്റുരച്ചു പുറത്തെടുത്തത് ഗുരുദേവനാണ്. വീണപ്പൂവ്, നളിനി, ലീല, ചണ്ഡാല ഭിക്ഷുകി, കരുണ തുടങ്ങി ധാരാളം പ്രശസ്ത കാവ്യങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഇവിടെ നാം കേൾക്കാൻ പോകുന്നത് നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ പ്രിയദർശനം എന്ന കവിതാഭാഗമാണ്. എല്ലാവർക്കും പ്രിയദർശനത്തിലേക്കു സ്വാഗതം. ഏറെ കാലമായി ഏകനായി തപസ്സനുഷ്ഠിച്ചു കൊണ്ടിരുന്ന ബാലസൂര്യനെപ്പോലെയുള്ള ഒരു യുവയോഗിയെ ആ നല്ല ഹൈമവത ഭൂവിൽ കാണാനായി. അദ്ദേഹത്തിൻ്റെ നീണ്ടുകിടക്കുന്ന ജടയും നഖങ്ങളും ഭസ്മക്കുറിയും ആ യോഗിയുടെ തീവ്ര തപസ്സിനെ വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഏറെക്കുറെ നഗ്നമായ ആ ശരീരം കഠിനമായ തണുപ്പിനെയും ചൂടിനെയും കീഴടക്കിയതായിരുന്നു. ഭയമെന്തെന്നറിയാത്ത ആ മുഖത്ത് കരുണ കളിയാടിയിരുന്നു. ഊഴികാക്കുന്ന രാജാവിനും കളിക്കോപ്പെടുത്ത് കളിക്കുന്ന ചെറു പൈതലിനുമുണ്ടാകുന്ന അതേ ശുഷ്കാന്തി ആ യോഗിയിലും പ്രകടമായിരുന്നു. ഇത്രയും ധന്യത തികഞ്ഞ ഒരു പുരുഷനെ ഈ ഭൂമിയിൽ കാണുക തന്നെ വളരെ വിരളമായിരിക്കും. നളിനിയിലെ നായക കഥാപാത്രമായ യതിയെ ആശാൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് മനോഹരമായ വർണ്ണനകളിലൂടെയാണ്. യുവയോഗി നിന്നിരുന്ന ആ നല്ല ഹൈമവത ഭൂമിയോ ശാന്തവും സുന്ദരവും ശിവമയവുമായ പ്രദേശവും എല്ലാ ലൗകിക ഭാവങ്ങളും വിഭൂതിയായി അവിടെ സമർപ്പിതമാകുന്നു. ആ ശ്രേഷ്ഠ ഭൂമിയിൽ വെച്ചാണ് യുവയോഗി തൻ്റെ കളിക്കൂട്ടുകാരിയായിരുന്ന നളിനിയെ കണ്ടുമുട്ടുന്നത്. അവർ തമ്മിൽ കണ്ടുമുട്ടുന്ന രംഗം ആശാൻ എഴുതിയിരിക്കുന്നത് ആത്മാവിൽ സ്നേഹം കലർത്തിയാണ്. ഇരുവരുടെയും പരസ്പര കാഴ്ചയെ മറച്ചുകൊണ്ട് ഒരു മരം നിൽക്കുന്നു. പക്ഷേ ഏതോ ഒരു ബന്ധവൈഭവത്താൽ രണ്ടുപേരുടെയും അകതാരിൽ ഏതോ ഒരു ഉത്കണ്ഠ നാമ്പിടുന്നു. ഏതോ ഒരു പ്രിയപ്പെട്ട സാന്നിധ്യം അവർക്ക് അനുഭവപ്പെടുന്നുവോ? തൻ്റെയുള്ളിൽ നിറഞ്ഞു നിന്ന ഖിന്നത ഒരു ഗാനതരംഗമായി നളിനിയിൽ നിന്നും ഉതിർന്നു വീഴുന്നു. സ്വാമിയാം രവിയെ നോക്കി നിൽക്കുമെൻ താമരേ. നളിനിയുടെ പാട്ടിൻ്റെ അലകൾ യുവയോഗിയുടെ കാതിൽ വന്നലച്ചു. ഒരു കൗതുകത്തോടെ
പാട്ടിൻ്റെ ഉറവിടം തേടിയ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ദേവദാരു വൃക്ഷത്തിനടിയിൽ ഏതോ ചിന്തയിലാണ്ട് താമര പൊയ്കയിലേക്ക് കണ്ണും നട്ടു നിൽക്കുന്ന യുവ തപസ്വിനിയുടെ രൂപം പതിഞ്ഞു. നിലാവെളിച്ചത്തിൻ്റെ രശ്മി പോലെ കാന്തിയാർന്ന അവളുടെ വിഷാദപൂർണമായ ഭാവം കണ്ടപ്പോൾ യുവയോഗിയിൽ ഉണർന്ന വികാരം ദയയായിരുന്നു. തൻ്റെ കളിക്കൂട്ടുകാരിയായിരുന്ന നളിനിയായിരുന്നു ആ തപസ്വിനി എന്ന് യോഗി മനസ്സിലാക്കും മുമ്പേ നളിനി ഒറ്റ നോട്ടത്തിൽ തന്നെ യോഗിയായ ദിവാകരനെ തിരിച്ചറിഞ്ഞു. ഒരു സംഭ്രമത്തോടെ പാഞ്ഞടുത്തു വന്ന അവളെ തിരിച്ചറിയാൻ യോഗിക്ക് സാധിക്കുന്നില്ല. യോഗിക്ക് താൻ ആരാണെന്ന് നളിനി മനസ്സിലാക്കിക്കൊടുക്കുന്ന ഭാഗമാണ് പ്രിയ ദർശനം. കഷ്ടകാലമഖിലം കഴിഞ്ഞുഹാ ദിഷ്ടമീ വടിവിയന്നു വന്നപ്പോൾ ദൃഷ്ടനായിഹ ഭവാൻ ഭവാനു പണ്ടിഷ്ടയാം നളിനി ഞാൻ മഹാമദേ. നളിനി അത്യധികം സന്തോഷത്തോടെ പറയുകയാണ്, ഹാ, എൻ്റെ കഷ്ടകാലം മുഴുവൻ തീർന്നിരിക്കുന്നു. എനിക്കുള്ള ഭാഗ്യം രൂപമെടുത്തു വന്നതുപോലെ ഇതാ അങ്ങെൻ്റെ കൺമുന്നിൽ നിൽക്കുന്നു. എൻ്റെ മഹാമദേ, അങ്ങേക്കു പണ്ട് ഇഷ്ടമുണ്ടായിരുന്ന നളിനിയാണ് ഞാൻ. പ്രാണനോടുമൊരു നാൾ ഭവൽപദം കാണുവാൻ ചിരമഹോ കൊതിച്ചു ഞാൻ കേണുവാണിവിടെ ഏകുമർത്തിയാം പ്രാണിതൻ പ്രിയമൊരിക്കലീശ്വരൻ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അങ്ങയെ കാണണമെന്ന കൊതിയോടെ കാലങ്ങളായി കരഞ്ഞു ജീവിക്കുകയായിരുന്നു ഇവിടെ. ജീവജാലങ്ങളുടെ നിരന്തരമായ അർത്ഥന ഈശ്വരൻ ഒരിക്കൽ സാധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. സന്യസിച്ചളവുമാസ്തയാൽ ഭവാൻ തന്നെയോർത്തിഹ തപസ്സിൽ വാണ ഞാൻ ധന്യയായി സപതി കാൺക മൂലമങ്ങെന്നെയോർക്കിലുമോർത്തിടായിലും. സന്യാസം സ്വീകരിച്ച കാലത്തിലും ഞാൻ ഭവാനെ ഓർത്തുകൊണ്ടാണ് തപസ് ചെയ്തിരുന്നത്. അങ്ങെന്നെ ഓർത്താലും ഇല്ലെങ്കിലും അപ്രതീക്ഷിതമായുള്ള ഈ കണ്ടുമുട്ടൽ എനിക്ക് സന്തോഷം പകരുന്നു. ഞാൻ ധന്യയായി. ഏവമോദിയിടരാർന്നു കണ്ണുനീർ തൂവിനാൾ മൊഴി കുഴങ്ങി നിന്നവൾ ഭാവശാലികൾ പിരിഞ്ഞുകൂടിയ ലീവിതം വികലമാം സുഖോദയം. ഇപ്രകാരമെല്ലാം മൊഴിഞ്ഞുകൊണ്ടു നിന്ന നളിനിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ഒലിച്ചിറങ്ങി. കൂടുതലൊന്നും പറയാനാവാതെ അവളാകെ കുഴങ്ങി. ഒരിക്കൽ സ്നേഹിച്ചിരുന്നവർ പിരിഞ്ഞു പോയതിനു ശേഷം വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന വികാരപ്രകടനം ഈ വിധത്തിൽ വികലമായി പോകുന്നു, ആകെ കലങ്ങി മറിയുന്നു എന്ന് ആശാൻ നമ്മളോട് പറയുകയാണ്. ധീരനായ യതി നോക്കി തന്വിതൻ ഭൂരിബാഷ്പരിപാടലം മുഖം പൂരിതാബയൊടു ഷസ്സിൽ മഞ്ഞുതൻ ധാരയാർന്ന പനി നീർസുമോപമം. ആരതെന്നുടനറിഞ്ഞു കൗതുകം പാരമാർന്നു കരുതി പുരാഗതം ചാരു ശൈശവ കഥയ്ക്കു തന്നെ ചേർന്നൊരു വാക്കരുളിനാൻ കനിഞ്ഞവൻ. പുലർക്കാലത്തിലെ മഞ്ഞുതുള്ളികൾ വീണ് നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന പനിനീർ പൂവിനെ പോലെ കണ്ണുനീരാൽ മൂടി നിൽക്കുന്ന നളിനിയുടെ മുഖത്തേക്കു ധീരനായ ആ യതി
ഒന്ന് സൂക്ഷിച്ചു നോക്കി. അവളെ തിരിച്ചറിഞ്ഞ യോഗിക്ക് വളരെ സന്തോഷം തോന്നി. ശൈശവത്തിൽ തനിക്കു നളിനിയോടുണ്ടായിരുന്ന അതേ അടുപ്പത്തോടെ അദ്ദേഹം അവളോട് സംസാരിച്ചു തുടങ്ങി. പാരവും പരിചയം കലർന്നെഴും പേരുമീ മധുരമായ കണ്ഠവും സാരമായി സ്മൃതിയിൽ നീയുമിപ്പോൾ നിൻ ദൂരമാംഭവനവും വരുന്നയേ. കണ്ടുടൻ സ്വയമറിഞ്ഞിടാത്തോർത്തിണ്ടൽ വേണ്ട സഖി കേണിടേണ്ട കീഴ് പണ്ടു നിന്നെയൊരിളം കുരുന്നതായി കണ്ടു ഞാൻ സബദി വല്യായി നീ. വളരെ പരിചിതമായ നിന്റെ ഈ പേരും മധുരമായ ആ സ്വരവും നിന്നെയും ഇപ്പോൾ എനിക്കു നന്നായി ഓർമ്മ വരുന്നു. ദൂരത്തുണ്ടായിരുന്ന നിന്റെ വീടും എനിക്ക് ഓർമ്മയുണ്ട്. നിന്നെ കണ്ടപ്പോൾ തന്നെ തിരിച്ചറിയാത്തതിൽ കുണ്ഠിതമൊന്നും വിചാരിക്കരുത്. കരയുകയും വേണ്ട. പണ്ട് ഞാൻ നിന്നെ കാണുന്ന സമയം നീ ചെറിയ കുട്ടിയായിരുന്നുവല്ലോ. ഇപ്പോൾ വളർന്നു വലുതായി യുവതിയായി മാറിയിരിക്കുന്നു. എന്നിൽ നിന്നണുവു മേൽക്കില പ്രിയം നിന്നു കേഴുമയീ കണ്ടിടുന്നതേ നിന്നിലി പ്രണയ ചാബലത്തെ ഞാൻ അന്നും ഇന്നും ഒരുപോലെ വത്സലേ. പിന്നെ എനിക്ക് നിന്നോട് ഒരു ചെറിയ ഇഷ്ടക്കേടു പോലും ഇല്ല. സ്നേഹാധിക്യത്തിൽ നിനക്കുണ്ടായിരുന്ന ആ ചബലതകൾ അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ് എനിക്ക് കാണുവാൻ കഴിയുന്നത്. പോയതൊക്കെ യഥവാ നമുക്കയേ പ്രായവും സപതി മാറി കാര്യവും ആയതത്വമറിവിന്നു മാർന്നു പോട്ടായതെന്തിവിടെ വാണിടുന്നു നീ. അല്ലെങ്കിലും നമ്മുടെ എല്ലാം പോയിക്കഴിഞ്ഞിരിക്കുന്നു. പ്രായത്തിനും ലക്ഷ്യങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുന്നു. അക്കാര്യം നമ്മൾ തിരിച്ചറിയണം. ആട്ടെ, നീ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു? ഓതുകിന്നതവാ വൃദാശുഭേ ഹേതു കേൾക്കുവതൊരർത്ഥമേതിനോ നീ തുനിഞ്ഞു നിജ കർമ്മനീതരായേതു മാർഗമിയല ശരീരികൾ. നീ കാര്യങ്ങളെല്ലാം ഒന്നു പറഞ്ഞാലും ഏതോ ഒരു കാരണത്താൽ എന്തിനൊക്കെയോ നീ തുനിഞ്ഞിരിക്കുന്നു. അവരവരുടെ കർമ്മം ചെയ്യുവാനായി ഓരോരോ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരാണല്ലോ ജീവികൾ. പിന്നെയൊന്നൊരുപകാരമേതിനോ എന്നെയോർത്തു സഖി ഏതോതുക അന്യജീവനുദകി സ്വജീവിതം ധന്യമാക്കുമമലേ വിവേകികൾ. പിന്നെ എന്നെ നീ ഓർത്തുകൊണ്ടിരുന്നത് എന്നിൽ നിന്ന് എന്ത് ഉപകാരം പ്രതീക്ഷിച്ചിട്ടാണ്? അതു പറഞ്ഞാലും നളിനി, അന്യർക്കു സഹായകമായി സ്വന്തം ജീവിതം ഉഴിഞ്ഞുവെക്കുന്നവരാണ് വിവേകികൾ. ഞാൻ എന്ത് സഹായമാണ് നിനക്ക് ചെയ്തു തരേണ്ടത്? ദിവാകരന്റെ ചോദ്യം നളിനിയെ തെല്ലൊന്നു കുഴപ്പിച്ചു കളയുന്നു. അശ്രു കലർന്ന ചെറിയൊരു മന്ദഹാസത്തോടെ അവൾ പണ്ടവർ ചെയ്ത ഓരോ കാര്യങ്ങളും അവർ നടന്നിരുന്ന നാട്ടുവഴികൾ, എഴുത്തുപള്ളി, പൂക്കൾ വിടർന്നിരുന്ന പൊയ്ക്കുകൾ, കാവിനരികിലൂടെ കൈകോർത്തു പിടിച്ചു നടന്നത്, അങ്ങനങ്ങനെ ബാല്യകാല സ്മരണകൾ ഓരോന്നും പറഞ്ഞു തുടങ്ങി. കൂട്ടത്തിൽ ദിവാകരന്റെ അപ്രതീക്ഷിതമായ നാടുവിടൽ അവളെ ആകെ തളർത്തിയതും പിന്നീട് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കാലൂന്നിയപ്പോഴും ദിവാകരൻ
മായാതെ അവളുടെ മനസ്സിൽ നിന്നിരുന്ന കാര്യവും അവൾ വെളിപ്പെടുത്തി. ദിവാകരനോടുള്ള തൻ്റെ പ്രണയത്തിൻ്റെ സൂചനയായിരുന്നു അത്. പിതാവ് തൻ്റെ സമ്മതപ്രകാരമല്ലാതെ വിവാഹ നിശ്ചയം നടത്തിയപ്പോൾ അവളാകെ നടുങ്ങിപ്പോയി. ദിവാകരനെയല്ലാതെ മറ്റൊരു പുരുഷനെ ഭർത്താവായി സങ്കൽപ്പിക്കാൻ പോലും സാധിക്കാതിരുന്ന നളിനി ആരോരും അറിയാതെ രാത്രിയിൽ തടാകക്കരയിലെത്തി. ലോകമൊക്കെ കൂരിരുട്ടിൽ മുങ്ങിയുറങ്ങിയ നേരത്ത് ഈ ഭൂമിയിലെവിടെയോ ജീവിച്ചിരിക്കുന്ന തൻ്റെ ജീവിതേശനെ അനുഗ്രഹിക്ക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കയത്തിലേക്കവൾ കുതിച്ചു ചാടി. പക്ഷേ നളിനിയെ ജീവിതത്തിലേക്കു കൈപ്പിടിച്ച് കയറ്റുവാൻ ഒരു യോഗിനി എങ്ങനെയോ അവിടെ എത്തപ്പെട്ടിരുന്നു. തിരിച്ചു കയറിയ നളിനി പിന്നീട് ആ യോഗിനി മാതാവിൻ്റെ കൂടെ കാലങ്ങളായി താമസിച്ചു വരികയായിരുന്നു. നളിനി മനസ്സു തുറന്ന് വെളിപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം ശ്രവിച്ചുവെങ്കിലും അതിനെക്കുറിച്ച് ഒട്ടും തന്നെ വ്യാകുലപ്പെടാതെ ധീരനായി നിൽക്കുകയാണ് യതിവര്യൻ. സ്നേഹത്തിൻ്റെ പേരിൽ അവൾ കാട്ടിയ സാഹസം കുറച്ചു കൂടിപ്പോയെങ്കിലും ഇപ്പോൾ യോഗിനി എന്ന മാർഗത്തിൽ നളിനി സഞ്ചരിക്കുന്നത് നല്ലതു തന്നെ എന്ന് പറയുകയാണ് യുവയോഗി. ആകസ്മികമായുള്ള ഈ സമാഗമം വളരെ സന്തോഷം നൽകിയെന്നും ഇനി വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാമെന്ന് പറഞ്ഞും കൊണ്ട് അദ്ദേഹം നടന്നു നീങ്ങി. തന്നിൽ നിന്നും അകന്നു പോകുന്ന ദിവാകരനെ കണ്ട് നളിനി മൺപാവ കണക്കെ വിറങ്ങലിച്ചുപോയി. തൻ്റെ ഹൃദയം തുറന്ന് കാണിച്ചിട്ടും അതിലേക്കൊന്നു എത്തി നോക്കാൻ പോലും ശ്രമിക്കാതെ നടന്നകന്ന യുവയോഗിയോട് അവൾ പ്രാണവേദനയോടെ വിളിച്ചു പറഞ്ഞു: പ്രാണനായക ഭവാന്റെ കൂടവേ കേണുപോം ഹൃദയനീതനായ ഹോ. പ്രാണനെന്നെ വെടിയുന്നിതേ ജലം താണുപോം ചിറയെ മത്സ്യമെന്ന പോൽ. ഒരു പുലമ്പലോടെ ഓടിയെത്തിക്കൊണ്ടവൾ ആ പാദങ്ങളിൽ വീണുകേണു. തന്നെ വിട്ടുപോകരുതെന്നപേക്ഷിക്കുന്ന നളിനിയെ നോക്കി യോഗി കരുണാപൂർവം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു. പരിശുദ്ധമായ സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ മൂല്യത്തെപ്പറ്റി പറഞ്ഞു മനസ്സിലാക്കുന്നു. നശ്വരതയെയും അനശ്വരതയെയും പറ്റി പറഞ്ഞു മനസ്സിലാക്കുന്നു. ആ ബ്രഹ്മതത്വങ്ങൾ മനസ്സിലാക്കുന്നതോടുകൂടി നളിനിയിൽ നിന്നു ആശങ്കയെല്ലാം വിട്ടൊഴിയുകയാണ്. ഒപ്പം അവളുടെ പ്രാണനും. ഓമലാൾ മുഖമദീനു നിർഗമിച്ചോമിതി ശ്രുതി നിഗൂഢവൈകരി ദാമമൊന്നുടനുയർന്നു മിന്നൽ പോൽ വ്യോമമണ്ഡലമണഞ്ഞു മാഞ്ഞുതേ.